നമ്മളിന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ ഫോണിലെ ക്യാമറ. നമ്മുടെ ഫോണിലെ ക്യാമറ നമ്മൾ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് അതിനകത്തുള്ള സെറ്റിങ്സുകൾ ചെയ്ത് വെച്ചില്ലെങ്കിൽ നമ്മളറിയാതെ രഹസ്യമായിട്ട് ക്യാമറ ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് വർക്കാവുകയും നമ്മളെടുക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ പല സ്ഥലങ്ങളിൽ സ്പ്രെഡാകുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് ക്യാമറയെ നിർബന്ധമായിട്ട് നിങ്ങൾ ഈ സെറ്റിങ്സുകൾ ചെയ്ത് വയ്ക്കുക. അത്യാവശ്യമുള്ള സന്ദർഭങ്ങളിൽ മാത്രം ക്യാമറ ഓൺ ആക്കുക, അല്ലാതെ ചവറ് പോലെ എല്ലാ ആപ്ലിക്കേഷനും ക്യാമറയുടെ ആക്സസബിലിറ്റിയും ക്യാമറ ഓപ്പൺ ചെയ്യാനുള്ള പെർമിഷനും കൊടുക്കരുത്. അപ്പം അതിനുവേണ്ടി ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ കഴിയും. അവിടെ നിന്ന് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? ഇത് ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ ഉണ്ടോ? ഇവിടെ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. ചില ഫോണിൻ്റെ അകത്ത് ആപ്സ് ഒന്ന് മാത്രമായിരിക്കും. അപ്പോൾ നമ്മൾ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് പെർമിഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആപ്പ് പെർമിഷൻ ഇത് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സെറ്റിങ്സിൻ്റെ ഏറ്റവും വലിയൊരു സെർച്ച് ഉണ്ട്, അവിടെ ആപ്സ് പെർമിഷൻ എന്ന് സെർച്ച് ചെയ്ത ആപ്സ് പെർമിഷൻ കിട്ടുന്നതായിരിക്കും. ഇവിടെ ഇപ്പോൾ ആപ്പ് പെർമിഷൻ നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അത് ക്യാമറ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ക്യാമറ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഓപ്പൺ ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്ത ആപ്ലിക്കേഷൻ എല്ലാം ഇവിടെ കാണാൻ കഴിയും കേട്ടോ. ഫസ്റ്റ് ക്യാമറ ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഓൾറെഡി പെർമിഷൻ ഉള്ളതാണ്, അത് നിങ്ങൾ ഡിസേബിൾ ആക്കേണ്ട കാര്യമില്ല. ബാക്കി അനാവശ്യമായിട്ട് കൊടുത്തിരിക്കുന്ന ക്യാമറയുടെ പെർമിഷൻ കൊടുത്തിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും ഓപ്പൺ ചെയ്ത് ഡിസേബിൾ ആക്കുക. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ നമ്മൾ ഇതേപോലെ ക്യാമറയുടെ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ കാണാൻ കഴിയും. ഇവിടെ നമ്മൾ ക്യാമറയുടെ പെർമിഷൻ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും സ്പൈ ആപ്ലിക്കേഷൻ നമ്മൾ അറിയാതെ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ വേണമെങ്കിൽ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ക്യാമറ ഓപ്പൺ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസും ഫോട്ടോസും ഒക്കെ പല സ്ഥലങ്ങളിൽ ലീക്കാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഗൂഗിൾ ക്രോമിൻ്റെ ക്യാമറ പെർമിഷൻ ഉണ്ടെങ്കിൽ അത് ഓഫ് ചെയ്ത് കൊടുക്കുക ഉണ്ടോ. ഗൂഗിൾ ക്രോമിൽ നിന്നും ക്യാമറ പെർമിഷൻ ഇതേപോലെ എനേബിൾ ആണെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഈ കാണുന്ന എല്ലാ ആപ്ലിക്കേഷനിൽ നിന്നും നിങ്ങൾ ഇതേപോലെ ഗൂഗിൾ ക്യാമറയുടെ പെർമിഷൻ ഓഫ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ ക്യാമറ പെർമിഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഒരു പെർമിഷൻ ഇല്ല, അതല്ല നമ്മൾ അലൗഡ് പെർമിഷൻ കൊടുക്കുക, തന്നെ ക്യാമറയ്ക്ക് വർക്ക് ചെയ്യാനാവും. പക്ഷേ നിങ്ങൾ ഈ ആപ്ലിക്കേഷനിൽ നിന്നെല്ലാം ഇതേപോലെ ക്യാമറ പെർമിഷൻ ഓഫ് ചെയ്യുക. ഇവിടെ ഉണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിന് ക്യാമറ പെർമിഷൻ ഉണ്ട്, അത് ഇതേപോലെ ഓഫ് ചെയ്യുക, എന്നിട്ട് ഡിനേ കൊടുക്കുക. മെസ്സേജ് ഉണ്ടോ, ഇവിടെ മെസ്സേജ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷന് ക്യാമറയുടെ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്, അത് ഓഫ് ചെയ്യുക. പിന്നെ അവിടെ താഴേക്ക് വരുമ്പോൾ വാട്സപ്പിനുണ്ട് ക്യാമറയുടെ പെർമിഷൻ, അത് നമ്മൾ ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മളോട് ക്യാമറ ഓപ്പൺ ചെയ്യുന്ന കാര്യം ചോദിക്കും, പെർമിഷൻ കൊടുത്തെങ്കിൽ മാത്രമേ ക്യാമറ ഓപ്പൺ ആവുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ട സെറ്റിങ്സ് ആണ്. അല്ലെങ്കിൽ അൺനോൺ കോളിൽ നിന്നൊക്കെ ക്യാമറ വഴി വീഡിയോ കോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ അവർക്ക് കിട്ടും. പക്ഷേ ഇത് ഓപ്ഷൻ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാമറ ആക്സസബിലിറ്റി കൊടുത്തെങ്കിലോ അല്ലെങ്കിൽ അലൗഡ് ഓപ്ഷൻ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ക്യാമറ അവർക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗൂഗിൾ ക്രോമിൽ നിന്നും വാട്സപ്പിൽ നിന്നും യൂട്യൂബിൽ നിന്നും അനാവശ്യമായിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനിൽ നിന്നും നമ്മുടെ ക്യാമറ പെർമിഷൻ ഇതേപോലെ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇനി എന്തെങ്കിലും ആവശ്യത്തിന് ക്യാമറ അലൗഡ് ആക്കി കൊടുക്കണമെങ്കിൽ ക്യാമറ അലൗഡ് ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ നമ്മൾ അലൗഡ് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ക്യാമറ അവിടെ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. എത്രയും പെട്ടെന്ന് ആപ്പ് പെർമിഷൻ ഓപ്പൺ ചെയ്ത് അതിൽ ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് ക്യാമറയുടെ ഡിഫാൾട്ട് ആപ്ലിക്കേഷൻ ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ ആപ്ലിക്കേഷനിൽ നിന്നും ക്യാമറ ഓപ്പൺ ചെയ്യാനുള്ള പെർമിഷൻ ഓഫ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വകാര്യ വീഡിയോസും ഫോട്ടോസും പലയിടത്ത് ലീക്കാകുന്നതായിരിക്കും. ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക.